നമസ്കാരം. ഇന്ന് മാതാമൃതാനന്ദമയി ദേവിക്ക് 70 വയസ്സ് തികയുന്നു. അതായത് ഇന്ന് അമ്മയുടെ സപ്തതിയാണ്. അമൃതപുരിയിൽ വലിയ ആഘോഷങ്ങൾ ഇന്നലെയെ ആരംഭിച്ചിരിക്കുന്നു. കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന അമ്മയുടെ 70 പിറന്നാൾ ആ നക്ഷത്ര ദിവസമാണ് ആഘോഷിക്കുന്നത്. സെപ്റ്റംബർ 27 ജന്മദിനം. പൊതുവെ ആ ജന്മദിനത്തിലാണ് ആഘോഷിക്കുന്നതെങ്കിലും ഇക്കുറി ജന്മ നക്ഷത്രത്തിലാണ് ആഘോഷം. കൊല്ലത്തെ വള്ളിക്കാവ് അമൃതപുരിയിൽ ഇന്ന് നടക്കുന്ന ജന്മദിനാഘോഷത്തിൽ കുറഞ്ഞത് 200,000 പേരെങ്കിലും പങ്കെടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കേവലം 4-ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു മുക്കുവ സ്ത്രീ എങ്ങനെയാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് അന്വേഷിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. നമുക്കിപ്പോഴും അമൃതാനന്ദമയി ഒരു ആൾദൈവം മാത്രമാണ്. നമ്മളിൽ പലരും പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞ് അമൃതാനന്ദമയിയെ ആൾദൈവം എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുകയാണ്. എന്നാൽ ലോകമങ്ങനെയല്ല അമ്മയെ സ്വീകരിക്കുന്നത്. ഏതാണ്ട് 68 രാജ്യങ്ങളിൽ അമൃതമഠം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അമ്മ സഞ്ചരിക്കാത്ത രാജ്യങ്ങളൊന്നുമില്ല, അമ്മ സംസാരിക്കാത്ത ജനതയൊന്നുമില്ല. ഇതുവരെയുള്ള ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് 4.5 കോടി ജനതയെ അമ്മ ആശ്ലേഷിച്ചിരിക്കുന്നു. 4-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള കൊല്ലം ജില്ലയിലെ ആലപ്പാട്ട് പഞ്ചായത്തിലുള്ള ഒരു കൊച്ചു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ ജനിച്ച ഒരു സാധാരണ സ്ത്രീ 26-ാമത്തെ വയസ്സിലാണ് അവർ അമൃതാനന്ദമയി എന്ന പേര് സ്വീകരിക്കുന്നത്. ആ പേര് അമ്മ തിരഞ്ഞെടുത്തതല്ല, അമ്മയ്ക്ക് ശിഷ്യഗണം കൊടുത്തതാണ്. സുധാമണി എന്ന മുക്കുവ സ്ത്രീ തീരെ ചെറുപ്പം മുതൽ ദൈവത്തിൻ്റെ സ്വന്തമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഏറെ പീഡകളും യാതനകളും അനുഭവിക്കേണ്ടി വന്നു. അവരുടെ അത്ഭുത ജീവിതത്തെ ഭ്രാന്തായി ചിത്രീകരിച്ച് വീട്ടുകാർ ചികിത്സിക്കാൻ ശ്രമിച്ചു. 4-ാം ക്ലാസ്സിന് ശേഷം കുടുംബ പ്രാരാബ്ധങ്ങൾ ഉത്തരവാദിത്തമേൽപ്പിച്ച് അവരുടെ വിദ്യാഭ്യാസം മുടങ്ങി. അയൽപ്പക്കത്തെ വീടുകളിൽ പാത്രം കഴുകാനും മുറ്റമടിക്കാനുമൊക്കെ പോയി തുടങ്ങിയതായിരുന്നു അമ്മയുടെ ജീവിതം. പക്ഷെ 12-ാമത്തെ വയസ്സായപ്പോഴേക്കും അത്ഭുതം കൊണ്ട് അവർ ആ നാടിനെ കീഴടക്കുന്നു. പക്ഷെ അമ്മയെന്ന് വിളക്ക് കെടുത്താൻ ആർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വിമർശിച്ച, തന്നെ കൂവിയോടിക്കാൻ ശ്രമിച്ച, തൻ്റെ ചുറ്റിനും കൂടി അസ്വാരസ്യം സൃഷ്ടിച്ച, തന്നെ കാണാൻ വരുന്നവരെ തല്ലി ഓടിച്ച ജനതയെ തന്നെ അവർ വത്സല ശിഷ്യരാക്കി മാറ്റി. അങ്ങനെ ആലപ്പാട് പഞ്ചായത്തിലെ കടലിനും കായലിനും ഇടയിലുള്ള പറയകടവ് എന്ന ഗ്രാമം ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ ഒരു വിശുദ്ധ ദീപമായി തെളിഞ്ഞു നിൽക്കുന്നു. എന്തുകൊണ്ടാണ് അമ്മയെ നമ്മൾ വിമർശിക്കുന്നത്? അമ്മ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തതായി ആരെങ്കിലും എന്തെങ്കിലും തെളിവ് പറഞ്ഞിട്ടുണ്ടോ? അമ്മ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പിരിവ് നടത്തുന്നതായി ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? അമ്മ അത്ഭുതം കാണിക്കാം എന്ന് പറഞ്ഞ് ജനതയെ പറ്റിക്കുന്നതായി ആർക്കെങ്കിലും പരാതിയുണ്ടോ? ഒന്നുമില്ല. അമ്മയൊന്നും അവകാശപ്പെടുന്നില്ല. മനുഷ്യ മനസ്സുകളിലെ മാലിന്യം താനാകുന്ന ചൂലിലൂടെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ആ പുഞ്ചിരിക്ക് വേറൊരു അർത്ഥവുമില്ല. അമ്മയെ സ്നേഹിക്കുന്നവർ, അമ്മയെ അനുഭവിച്ചവർ അവർ ഓടിയെത്തുകയാണ്. അവർ അമ്മയോട് പറയുകയാണ്, ഇത് ചെയ്യണം, ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന്. 4-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഈ മുക്കുവ സ്ത്രീ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഒന്നിൻ്റെ ചാൻസലറാണ്. വൈസ് ചാൻസലർ പോലുമല്ല, ചാൻസലറാണ്. അപ്പോൾ ചോദിക്കും, ഇതിനൊക്കെ എന്ത് ശാസ്ത്രീയ അടിത്തറയെന്ന്? മനുഷ്യന് മനസ്സുണ്ടെങ്കിൽ, ആത്മാവുണ്ടെങ്കിൽ, അതിന് രണ്ടിനും രൂപമില്ലെങ്കിൽ തീർച്ചയായും വിശ്വാസങ്ങൾക്കും പ്രസക്തിയുണ്ട്. ശാസ്ത്രീയ അടിത്തറ ശരീരത്തിൻ്റെയും ഭൗതിക കാര്യങ്ങളുടെയും മാത്രമാണ്. എന്നാൽ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിലൂടെയാണ് അമ്മയുടെ ജീവിതം. അതുകൊണ്ടാണ് സകല മനുഷ്യരെയും അത്ഭുതപ്പെടുത്താൻ അമ്മയ്ക്ക് കഴിഞ്ഞത്. നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ മനോരമയിൽ എഴുതിയിരിക്കുന്ന അതിസുന്ദരമായൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിലെ ചില വരികൾ ഹൃദയത്തിൽ നിന്നും ഇങ്ങനെ തുളുമ്പി വന്നതാണ് എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാവും. 12-ാമത്തെ വയസ്സിൽ അമ്മയെ ക്രൂശിക്കുന്നതിന് വേണ്ടി കുടുംബക്കാർ പോലും ശ്രമിച്ചിരുന്ന കാലത്ത് അമ്മ യാത്ര ചെയ്യുമായിരുന്നു. അക്കാലത്ത് മോഹൻലാലിൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അമ്മയെ കാണാൻ അന്നും ആളുകൾ വരുമായിരുന്നു. അന്നു മുതൽ മോഹൻലാലിന് അമ്മയെ പരിചയമുണ്ട്. മോഹൻലാൽ ഇങ്ങനെ എഴുതുന്നു, അമ്മയെ എന്നിലേക്ക് അടുപ്പിച്ചത് എന്തോ എനർജിയാണ്. അത് പറഞ്ഞു മനസ്സിലാക്കാനാകില്ല. പുഴയിലൂടെ ഒഴുകി വരുന്ന വെള്ളാരം കല്ലുകൾ വർഷങ്ങൾ ഒഴുകിയ ശേഷമാണ് അത്രേ ഉരുണ്ട് മനോഹരമായ കല്ലുകളാവുക. ചിലപ്പോൾ അത് അതീവ പവിത്രമായ സാളഗ്രാമങ്ങളാകും. അമ്മയുടെ ജന്മവും അതുപോലെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്രയോ ജന്മങ്ങളിലൂടെ ഒഴുകി ഇവിടെ എത്തിയൊരു അതീവ പവിത്രമായ സാളഗ്രാമം. അമ്മയും ഗുരുവും വെവ്വേറെയാണെന്ന് ഞാൻ കരുതുന്നില്ല. അമ്മയ്ക്കൊപ്പം വല്യമ്മമാർക്കൊപ്പം മുത്തശ്ശിമാർക്കൊപ്പം കഥകൾ കേട്ട് വളർന്നതാണ് എൻ്റെ കുട്ടിക്കാലം. അവർ പറഞ്ഞ കഥകളിലെ നായകന്മാരാണ്
എൻ്റെ ജീവിതത്തിലെ നായകന്മാരും വഴികാട്ടുകളുമായത്. ജീവിതത്തെ ആ കഥാപാത്രങ്ങൾ നേരിട്ടതുപോലെയാകാം ഞാനും നേരിട്ടത്. മാതാ അമൃതാനന്ദമയി എനിക്കിന്നും കഥയിലൂടെ ജീവിതത്തിന് വഴികാട്ടുന്ന വെളിച്ചമാണ്. ജീവിതത്തിലെ എത്രയോ പ്രതിസന്ധികളിൽ ഞാൻ ആശ്രയിച്ചത് അമ്മയുടെ വാക്കുകളാണ്. ഇതിനെല്ലാം വല്ല ശാസ്ത്രീയ അടിസ്ഥാനവുമുണ്ടോ എന്ന് ചോദിച്ചാൽ, നാം ചിലപ്പോൾ ആശ്രയിക്കേണ്ടത് അടിസ്ഥാനങ്ങളെയല്ല അനുഭവങ്ങളെയാണ് എന്ന് ഞാൻ പറയും. എന്നെ അമ്മയിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നത് എൻ്റെ അനുഭവങ്ങളാണ്. അതിൽ പലതും അത്ഭുതങ്ങളാണ്. അത് ഞാൻ ഇന്നുവരെ ആരുമായും പങ്കുവച്ചിട്ടില്ല. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. എൻ്റെ എത്രയോ സംശയങ്ങൾക്ക് ഞാൻ ഉത്തരം കണ്ടെത്തിയത് അമ്മയിൽ നിന്നാണ്. സംസ്കൃതം പഠിക്കാതെ ഞാൻ എങ്ങനെയാണ് 2 മണിക്കൂർ ഇടവേളയില്ലാതെ ലൈവായി സ്റ്റേജിൽ സംസ്കൃത നാടകം അഭിനയിച്ചത്? കഥകളി അറിയാത്ത ഞാൻ എങ്ങനെയാണ് കഥകളി നടൻ്റെ സൂക്ഷ്മമായ ചലനങ്ങൾ സ്വന്തമായി അഭിനയിച്ചത്? ഇതെല്ലാം എൻ്റേതല്ലാത്ത ഏതോ ശക്തി കൊണ്ടാണ്. നമ്മെ വിട്ടുപോയ എത്രയോ ഗുരുക്കന്മാരുടെ പോസിറ്റീവ് എനർജി ഇവിടെയുണ്ട്. അത് ഞാൻ കണ്ടെത്തുന്നുണ്ടാകാം. മാതാ അമൃതാനന്ദമയിലെ പോസിറ്റീവ് എനർജി ഞാൻ കണ്ടെത്തുന്നത് ഈ ഗുരുകൃപാകടാക്ഷം കൊണ്ടാണ്. ഗുരുക്കന്മാർ എന്നെ അനുഗ്രഹിക്കുന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് അമ്മ എന്നത് ഗുരുകൃപയാണ്. എല്ലാ ഇരുട്ടിലും എന്നെ നയിക്കുന്ന ഒരു കാരുണ്യത്തിൻ്റെ വെളിച്ചം. എൻ്റെ കൈകൾ അമ്മ ചേർത്ത് പിടിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു വെളിച്ചം കടന്നു വരുന്നതായി അനുഭവപ്പെടാറുണ്ട്. അത്രമെത്രയോ ഗുരുക്കന്മാരുടെ വെളിച്ചമാണ് എന്നെ ഇവിടെ നിർത്തുന്നതും. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ തൻ്റെ ഹൃദയത്തിൽ നിന്നും തുളുമ്പി വീണ വാക്കുകൾ കൊണ്ടാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. ഈ അമ്മയുടെ കുറ്റം കണ്ടെത്തുന്നത് ദോഷായിക ദൃക്കുകളാണ്. അമ്മയൊരിക്കലും താനൊരു ആൾ ദൈവമാണെന്നോ ദൈവമാണെന്നോ അവകാശപ്പെട്ടിട്ടില്ല. അമ്മ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആശ്രമത്തിലെ അന്തേവാസികൾ പറയുന്നത് ഒരാളെപ്പോലും നിരാശപ്പെടുത്താതെ അമ്മ കാണാൻ ശ്രമിക്കും, കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമെന്നാണ്. അങ്ങനെ അമ്മയുടെ പ്രാർത്ഥനയും ജീവിതവും മണിക്കൂറുകളോളം നീണ്ടുപോകുന്നു. ഒറ്റയിരുപ്പിൽ 10-12 മണിക്കൂറാണ് അമ്മ തൻ്റെ അടുത്ത് അഭയം തേടിയെത്തുന്നവരെ ആശ്ലേഷിക്കാൻ സമയം മെനക്കെടുത്തുന്നത്. രാവിലെ 1 കവിൾ ചായയും 1 ഇഡലിയും മാത്രമാണ് ഭക്ഷണമെന്നും രാത്രി ഏറെ വൈകുമ്പോൾ 1 പിടി ചോറും അല്പം തൈരും കഴിക്കുക മാത്രമാണ് അമ്മയുടെ ഭക്ഷണ രീതിയെന്നും മനോരമയിൽ ജയചന്ദ്രൻ ഇലങ്കത്തെഴുതുന്നു. ലോകം മുഴുവൻ സഞ്ചരിച്ച് സ്നേഹത്തിൻ്റെ അമൃത് പകർന്ന അമ്മയുടെ അനുഭവം പലരും പറയാറുണ്ട്. സുനാമി ബാധിച്ച് മത്സ്യത്തൊഴിലാളികൾ വീടില്ലാതെ തെരുവിലിറങ്ങിയപ്പോൾ ആദ്യം കാരുണ്യത്തിൻ്റെ ഹസ്തം നീട്ടിയത് സർക്കാരായിരുന്നില്ല, അമ്മയായിരുന്നു. 15,000 വീടുകളാണ് അമ്മ അന്ന് പണി തീർത്തു കൊടുത്തത്. ഇതുവരെ 50,000 വീടുകൾ, 100,000 ആളുകൾക്ക് സൗജന്യ ചികിത്സ. അങ്ങനെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്കും അമ്മ ഇറങ്ങിച്ചെല്ലുന്നു. ഞാൻ ഏറ്റവും വലിയ അത്ഭുതമായി കരുതുന്നത് കോടാനുകോടി ജനങ്ങളെ ഒരുപോലെ അമ്മ ദർശിക്കുന്നു എന്നതിലാണ്. വലിയ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയ കഴിഞ്ഞൊരു കാലഘട്ടമുണ്ട്. അനേകം പേർ എനിക്ക് വേണ്ടി മതഭേദമില്ലാതെ പ്രാർത്ഥിച്ചു. അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കുകളിലുമൊക്കെ നിരവധി നേർച്ചകൾ നടന്നു. ഞാൻ എടുത്തു പറയുകയാണ് മോസ്കുകളിലെന്ന്. ദർഗയിൽ പോയി പ്രാർത്ഥിച്ച അതിൻ്റെ വിശദാംശങ്ങൾ എന്നെ അറിയിച്ച ധാരാളം മുസ്ലിം സ്ത്രീകളുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന് മതഭേദമുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് രേണു എൻ്റെ ചിത്രവുമായി അമ്മയെ കാണാൻ പോയി. അങ്ങനെ കാത്തുനിന്ന് അമ്മയുടെ അടുത്തെത്തി. അമ്മയോട് എൻ്റെ ചിത്രം കാണിച്ചു. അമ്മ മനസ്സ് നിറഞ്ഞ് ഒന്ന് ചിരിച്ചു. അടുത്തിരുത്തി, എല്ലാം ശരിയാകും മോളെ, ഒന്നും സംഭവിക്കില്ല, സത്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ സംരക്ഷിക്കാനാണല്ലോ ദൈവമുള്ളത് എന്ന് പറയുന്നു. ഇത് മാത്രമല്ല, അമ്മ നിഷ്കളങ്കമായി പുഞ്ചിരിയോടെ പറയുകയാണ്, എന്തൊരു ബഹളമായിരുന്നു ഇവിടെ കുറച്ചുപേർ, അവരെല്ലാം പ്രാർത്ഥനയോട് പ്രാർത്ഥന. ഒടുവിൽ ഒരു ദിവസം എല്ലാവരും ആഹ്ലാദ നൃത്തത്തിലാണ്. സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞു. അതെ, എന്നെ സർക്കാർ വേട്ടയാടിയപ്പോൾ, ഞാൻ ഒളിവിൽ കഴിയേണ്ട സാഹചര്യമുണ്ടായപ്പോൾ അതുപോലും അറിയുകയും ഇടപെടുകയും ചെയ്തു അമ്മ എന്നത് ചെറിയ കാര്യമല്ല. ഇതൊരമ്മയുടെ കാര്യം മാത്രമല്ല, ഈശ്വരനിൽ വിശ്വസിക്കുന്നവരൊക്കെ അത് തന്നെ ചെയ്തു. വയനാട്ടിലെ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിപ്പിക്കാൻ പോയ ബ്രദർ ആന്റണി മുക്കാടൻ 1,000,000 വിശ്വാസികൾക്കിടയിൽ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അവർ ആരവത്തോടുകൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. 2 കരങ്ങളും ഉയർത്തിക്കോ ദൈവജനമേ, 2 കരങ്ങളും. മറുനാടൻ സാജന് വേണ്ടി അദ്ദേഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന മാനസിക ശാരീരിക പീഡകള്, അദ്ദേഹത്തിന്റെ കുടുംബം കടന്നു പോകുന്ന പീഡകള്, അദ്ദേഹത്തിന് ചുറ്റും ഒരു സൈന്യം നിരക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ സൈന്യം നിലകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ തിന്മയ്ക്കെതിരെ വാർത്ത ചെയ്യാൻ, തിന്മയ്ക്കെതിരെ പോരാടാൻ,
കർത്താവെ അനേകരെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, സഭാ ശുശ്രൂഷകളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ ജോസഫ് അച്ഛന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഈശ്വരൻ ഒന്നാണ്, പല ഭാവത്തിൽ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് മാത്രം. ആ ഈശ്വരനിലേക്ക്, ആ പരമാത്മാവിലേക്ക് എത്തപ്പെടുകയായിരിക്കണം മനുഷ്യധർമ്മം. ആ ധർമ്മത്തിൻ്റെ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന പ്രതീകമാണ് അമ്മ. അമൃതാനന്ദമയിക്ക് മതമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമ്മ ഒരു മതത്തിൻ്റെയും വക്താവല്ല. അമ്മ കൃഷ്ണഭക്തയാണ്, കൃഷ്ണനായി തന്നെ പലപ്പോഴും അമ്മ മാറാറുണ്ട്. എന്നാൽ എല്ലാവരും ഹിന്ദുക്കളാവൂ, എല്ലാവരും കൃഷ്ണനിലേക്ക് എത്തൂ എന്നതല്ല അമ്മയുടെ ഭാവം. ഓരോരുത്തരും അവരവരുടെ ദൈവത്തെ, അവരവരുടെ മനസ്സിനെ, അവരവരുടെ സങ്കല്പങ്ങളെ അത് ശരിയാണ് എന്ന് കരുതി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നു. അമൃതാശുപത്രിയിലെ ജഗ്ഗുസ്വാമി എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. ഇംഗ്ലണ്ടിൽ അമ്മയോടൊപ്പം പോയ സമയത്തെ പാകിസ്ഥാനിലെ സിന്ധിലുള്ള ഒരു മുസ്ലിം സഹോദരൻ പലപ്പോഴും അമ്മയെ കാണാൻ വരുന്നു. ആ സഹോദരൻ മതം മാറി ഹിന്ദുവാകണം. അമ്മയെ പലതവണ വന്ന് കണ്ടിട്ടും അമ്മ സമ്മതിക്കുന്നില്ല. ഒടുവിൽ സ്വാമിയുടെ അടുത്തെത്തി. സ്വാമി ദേഹവുമായി അമ്മയുടെ അടുത്തെത്തിയപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, നീ ചെറുപ്പം മുതൽ പഠിച്ചിരിക്കുന്നതും ഉച്ചരിക്കുന്നതും എന്താണോ അതാണ് ശരി. അതിൽ മാത്രം നിൽക്കുക. മതം മാറുന്നത് ശരിയല്ല. നിന്റെ മതമാണ് നിനക്ക് വലുത്. ആ മതത്തിൽ നിലനിൽക്കുന്നതാണ് ശരി. അമ്മ അനുവദിച്ചില്ല മതം മാറാൻ. സിംഗപ്പൂരിൽ വെച്ചും അത്തരമൊരു അനുഭവം ഉണ്ടായതായി ജഗ്ഗുസ്വാമി പറയുന്നു. മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾ മകളുടെ ഒരാവശ്യത്തിന് വേണ്ടി അമ്മയുടെ അടുത്തെത്തുന്നു. അമ്മയോട് പറയുന്നത് മന്ത്രം കൊടുക്കണമെന്നാണ്. ഏത് മന്ത്രം എന്ന കാര്യത്തെക്കുറിച്ച് തർക്കിക്കുന്നു. ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന മന്ത്രം ചൊല്ലാനാണ് അമ്മ ആഗ്രഹിക്കുന്നത്. എന്നാൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള മന്ത്രം വേണമെന്ന് ഈ സഹോദരൻ ആവശ്യപ്പെടുന്നു. ഒടുവിൽ അമ്മ ലാ ഇലാഹ ഇല്ലല്ല എന്ന മന്ത്രം ചൊല്ലിക്കൊടുക്കുന്നു. വളരെ ചെറുപ്പം മുതൽ നീ ചൊല്ലി വരുന്ന ആ മന്ത്രം തന്നെ ചൊല്ലു എന്നായിരുന്നു അമ്മയുടെ അറിയിപ്പ്. അങ്ങനെ മതത്തിനപ്പുറത്തേക്ക് മനുഷ്യനെ സ്നേഹിക്കുന്ന കരുണക്കടലായി അമ്മ മാറുകയാണ്. ആ അമ്മയ്ക്കിപ്പോൾ 70 വയസ്സായി. അമ്മയ്ക്ക് ഇനിയും ദീർഘായുസ്സുണ്ടാവട്ടെ, ദീർഘകാലം ജീവിച്ചിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും ആത്മീയതയുടെ വെളിച്ചം പകർന്ന് ലോകമെമ്പാടും അമ്മയുടെ യശസ്സ് ഇനിയും പടർന്ന് പന്തലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.